കോൺഗ്രസ്സുകാരുടെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യയെ മരിക്കാൻ അനുവദിക്കില്ലെന്നും 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയ്ക്ക് പുതുജീവൻ നൽകാൻ ഓരോ കോൺഗ്രസ്സുകാരനും പ്രതിജ്ഞാബദ്ധരെന്നും ടി എൻ പ്രതാപൻ എം പി. വടക്കേകാട് ഡി സി സി മെമ്പറായിരുന്ന ഇ എം അമ്മു സാഹിബിന്റെ രണ്ടാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യവും നൽകുന്ന അവകാശത്തിലൂടെ ഇന്ത്യയെ തിരിച്ചുകൊണ്ടുവരുമെന്നും 2024 ഫാസിസ്റ്റ് ശക്തികളെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കുവാനുള്ള പോരാട്ടത്തിന്റെ നാളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സിഖുകാരനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും പേഴ്സ്യമതക്കാരനും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണ്, ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം മേടിച്ച ഈ മണ്ണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മുട്ടുവരെയുള്ള ഒരു തോർത്തും കൊടുത്ത് അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ലോകം മുഴുവൻ വിളിക്കുന്ന ഗാന്ധിജി ഒരു കയ്യിൽ ഖുറാനും മറുകയ്യിൽ ഗീതയും ബൈബിളും പിടിച്ച് ഇന്ത്യയിലെ എല്ലാവരും ഇന്ത്യയുടെ മക്കളാണെന്ന് പറഞ്ഞ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ ചൂണ്ട വിരലിൽ പുരട്ടുന്ന മഷി ഉപയോഗിച്ച് നമ്മൾ ഇന്ത്യയിലെ ഫാസിസ്റ്റുകളെ 2024 ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ നാളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വയലത്തൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെയും എൻ എം കെ സ്മാരക കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വടക്കേക്കാട് ഞമനേങ്ങാട് എൻ എം കെ സ്മാരക മന്ദിരത്തിന് സമീപം നടത്തിയ പരിപാടി യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, വയലത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീധരൻ മാക്കാലിക്കൽ, വടക്കേക്കാട് മണ്ഡലം പ്രസിഡന്റ് പി കുഞ്ഞുമൊയ്തു, ബ്ലോക്ക് മെമ്പർ തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, പി ഗോപാലൻ, ഷെരീഫ് തറയിൽ, കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ എൻ എം കെ സ്മാരക മന്ദിര കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം എം പി വിതരണം ചെയ്തു. സിസിടിവി ന്യൂസ്, പുന്നൂർകുളം.